കുർക്കുരയുടെ കുഞ്ഞമ്മയുടെ മോനായിട്ട് വരും. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഒരു ഗസ്റ്റ് ഒക്കെ പെട്ടെന്ന് വരുവാണെങ്കിൽ ടപ്പ് ഒന്നാ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. മാത്രമല്ല ഇപ്പൊ വെക്കേഷൻ ഒക്കെ വരില്ലേ, കുട്ടികൾക്കൊക്കെ എപ്പോഴും കറും മുളയും എന്തെങ്കിലും കഴിച്ചോണ്ടിരിക്കണല്ലോ. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സ്നാക്ക് ആവുമ്പോൾ ഒരു ഇത്തിരി ഹെൽത്തി ആയിരിക്കുമല്ലോ. അപ്പോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കറുമുറ സ്നാക്കിലോട്ട് പോവാം. പക്ഷെ അതിനൊരു സാധനം വേണം, നമ്മുടെ മാക്രോണി. മാക്രോണി കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ കറുമുറ കുർക്കുറ ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്നാക്കിലോട്ട് പോവാം. ഞാനിവിടെ 1.5 കപ്പ് മാക്രോണിയാണ് എടുത്തിട്ടുള്ളത്. മാക്രോണി പല ഷേപ്പിൽ അവൈലബിൾ ആണല്ലോ, അപ്പോൾ ഈ ഒരു ഷേപ്പുള്ളതാണ് എനിക്ക് കിട്ടിയത്. ഇതിന് പകരം നമുക്ക് പാസ്തയെല്ലാം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ആവശ്യമുള്ള വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലോട്ട് 1 സ്പൂൺ വെജിറ്റബിൾ ഓയിലും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ മാക്രോണി ആഡ് ചെയ്യാം. മാക്രോണി അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇത് ഓവർ കുക്കായി പോകരുത്. ഏകദേശം ഒരു 50% കുക്കിങ് ഇതിന് വേണ്ടു, കാരണം നമുക്കിത് പിന്നീട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതേ കണ്ടോ, ഇങ്ങനൊരു സോഫ്റ്റ്നെസ്സിലോട്ട് ഇതെത്തിയാൽ മതി. അപ്പോൾ നമുക്കിതിനി സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇതിന് നമുക്ക് വറുത്തെടുക്കണം, പക്ഷെ അതിന് മുൻപ് ഒരു ചെറിയൊരു കോട്ടിങ് തയ്യാറാക്കണം. അതിനായിട്ട് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതായത് നമുക്ക് ആ പാത്രം തന്നെ ഒന്ന് അങ്ങനെ ഒന്ന് കുലുക്കി കുലുക്കി നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഇതേ കോട്ടിങ് എല്ലാ ഭാഗത്തും വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് വെജിറ്റബിൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കൈകൊണ്ട് തന്നെ ഇട്ട് കൊടുക്കാൻ നല്ലത്, കാരണം ഇത് ഒട്ടിപ്പിടിക്കാനായിട്ട് ചെറിയ ചാൻസ് ഉണ്ട്. അപ്പൊ ഒന്ന് വിടാതെ ഇട്ട് കൊടുക്കാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് എണ്ണ കിട്ടും. പിന്നെ മാത്രല്ല, ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ഇപ്പം നമ്മളിത് ഇടുന്ന സമയത്ത് തന്നെ എണ്ണ ഇങ്ങനെ എണ്ണയില്ല, ഇങ്ങനെ ബബിൾസ് കുറേ വരുമല്ലോ. അപ്പോൾ ആ ബബിൾസ് ഒന്ന് ഒതുങ്ങുന്ന സമയത്ത്, ഒതുങ്ങി അല്ലെ ബബിൾസ് എല്ലാം പൊട്ടിക്കഴിയുന്ന സമയത്ത് ഏകദേശം ഇത് വരുന്നു നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ, പൊട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ആയിട്ടില്ല, അപ്പോൾ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. മാത്രമല്ല ഇതിലെ എണ്ണയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടും ഉണ്ട്. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. നമ്മുടെ മാക്രോണി നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ നമ്മുടെ കുർക്കുരയ്ക്ക് മാറ്റണം. അതിനായിട്ട് കുറച്ച് മസാലകളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം ചേർക്കേണ്ടത് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അതല്ലെങ്കിൽ സാധാരണ ചില്ലി പൗഡറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷേ അളവൊന്നും ഒത്തിരി കുറയ്ക്കേണ്ടി വരും. പിന്നെ 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ്. പിന്നെ നമുക്ക് ഒഴിവാക്കാനാവാത്ത സാധനമാണ് ചാട്ട് മസാല. ഇത് എന്തായാലും അവോയ്ഡ് ചെയ്യരുത് കേട്ടോ, കാരണം ഈ ചാട്ട് മസാലയാണ് ഇതിന് ആ ഒരു ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ട് അടച്ചിട്ട് വേണം ഇതൊന്ന് കുലുക്കി യോജിപ്പിച്ചെടുക്കാൻ. ഞാനിവിടെ ഓപ്പണാക്കി വെച്ച് സ്പൂൺ കൊണ്ടാണ് മിക്സ് ചെയ്തത്. പിന്നെ ഇടയ്ക്ക് കുലുക്കിയും മിക്സ് ചെയ്തു. പക്ഷേ ഇങ്ങനെ തുറന്ന് വെച്ച് മിക്സ് ചെയ്യുമ്പോൾ ഈ പൊടികളെല്ലാം ഒന്ന് പാറി നമുക്ക് നല്ല തുമ്പലിനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അടച്ച് വെച്ചിട്ട് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. കണ്ടോ, ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയായി. നമ്മുടെ കറുമുറ കുർക്കുരയോട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുർക്കുറ
വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറുമുറ സ്നാക്ക് റെസിപ്പിയാണ് കേട്ടത്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വെക്കേഷന് കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇതിൽ നല്ല വിഭവവുമായി വീണ്ടും വരുന്നത് വരെ വിത്ത് ലവ്.